ഓക്കെ വാക്വം ടെക്നിക്സ് ഇപ്പോൾ നമ്മുടെ എക്സ്പെരിമെൻറ്റിലുള്ള ഫസ്റ്റ് മൊഡ്യൂളാണ് ടെക്സ്റ്റ് അഡ്വാൻസ്ഡ് എക്സ്പെരിമെൻ്റൽ ടെക്നിക്സ് ഇൻ മോഡേൺ ഫിസിക്സ് ഡോക്ടർ കെ മുരളീധര വാര്യർ ആളുടെ ബുക്കാണ് ഓക്കെ ഇപ്പോൾ ഫസ്റ്റ് വാക്വം മീൻസ് എന്താ നമുക്കറിയാം ഒരു എം ടി സ്പേസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക വാക്വം എന്ന് പറയുന്നത് പക്ഷെ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള വാക്വം പ്രൊഡ്യൂസ് ചെയ്യുക എന്ന് പറയുന്നത് അത്ര ഈസി അല്ല So according to the definition of American Vacuum Society, the term vacuum means a space filled with the gas below atmospheric pressure. Okay, that is density of molecules will be 2.5 × 10⁻¹⁰ molecules per centimeter cube. Okay, so ഈ വാക്വം എന്ന് പറയുന്നത് വാക്വം ടെക്നോളജി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രത്യേകിച്ച് എഞ്ചിനീയറിംഗ് ഫീൽഡിലാണ് അത് കൂടുതലായിട്ട് ആവശ്യം വരിക. ഇപ്പോൾ നമുക്കറിയാം സ്പേസ് ടെക്നോളജിയിലൊക്കെ ഏറ്റവും സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ അതായത് ഫെമിലിയർ ആയിട്ടുള്ളൊരു എക്സാമ്പിളാണ് സ്പേസ് ടെക്നോളജിയിൽ അതായത് റോക്കറ്റ് ലോഞ്ചിങ്. അപ്പം ആ ഒരു അതായത് റോക്കറ്റൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് വേണം അതിലുള്ള പാർട്സ് അതല്ലേ ഒരു ഒരു പ്രത്യേക ഇൻസ്ട്രുമെൻറ്റ് വെക്കണം എന്നുണ്ടെങ്കിൽ അവിടെ എന്താണ് ഒരു പെർട്ടിക്കുലർ പ്രഷർ അതുപോലെ തന്നെ അവിടെ എന്താണ് വാക്വം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് അപ്പം എഞ്ചിനീയറിംഗിൽ വാക്വം ടെക്നോളജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ എക്സ്പെരിമെൻ്റൽ ലെവലിൽ ഇപ്പം നമ്മൾ ഇത്രയും പഠിച്ചതെല്ലാം എല്ലാ പേപ്പറുകളും തിയററ്റിക്കൽ പേപ്പറാണ് ഓക്കെ. അപ്പോൾ പക്ഷേ എക്സ്പെരിമെൻ്റലി പറയുകയാണെങ്കിൽ വാക്വം ടെക്നിക്സ് എന്ന് പറയുന്നത് എന്താണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. തിയറി ആയിട്ട് പറയുമ്പോൾ നമുക്ക് അങ്ങനെ കാര്യമായിട്ടൊന്നും മനസ്സിലാവില്ല, പക്ഷേ കുറേ വീഡിയോസൊക്കെ ഉണ്ടാവും, അപ്പോൾ അതൊന്ന് നോക്കുക. അപ്പോൾ അത് സിമ്പിളായിട്ടുള്ളൊരു കാര്യമല്ല, നമുക്കിപ്പോൾ വായിക്കുമ്പോൾ വളരെ ഇത് എന്തിനാണ് പഠിക്കണമെന്ന് തോന്നും. പക്ഷെ നമ്മളൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയിട്ട് അവർ നമ്മളടുത്ത് ഓരോന്ന് ചോദിക്കുമ്പോഴാണ് നമ്മൾ പഠിച്ചതിൻ്റെ തിയറി മാത്രമല്ല ആപ്ലിക്കേഷൻ ലെവൽ എങ്ങനെ വരും എന്നൊക്കെയുള്ളത് മനസ്സിലാവുക. ഓക്കെ, ദൻ നേച്ചറിൽ എന്താണ് നേച്ചർ ഈസ് സെറ്റ് ടു അബോർ വാക്വം എന്ന് വെച്ചാൽ നേച്ചറിൽ അങ്ങനെ വാക്വം കാണാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. പക്ഷേ എന്നാലും ഒരു പാർഷ്യൽ വാക്വം എപ്പോഴും നേച്ചറിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതിന് ഏറ്റവും വലിയൊരു എക്സാമ്പിളാണ് ഡയഫ്രം. ഓക്കെ, സോ ദിസ് ഈസ് ദ ഡയഫ്രം വിച്ച് സെപ്പറേറ്റ്സ് ദ അബ്ഡോമിനൽ ക്യാവിറ്റി ഫ്രം തൊറാസിസ് ക്യാവിറ്റി. ഓക്കെ, സോ ദിസ് ഡയഫ്രം വെൻ റിലാക്സ് ഇറ്റ് ഈസ് ഡോം ഷേപ്പ്. ഓക്കെ, സോ ഡ്യൂറിങ് ഇൻസ്പിറേഷൻ ദാറ്റ് ഈസ് when we are breathing the diaphragm contracts. Okay, when it contracts what happens? There will produce a vacuum in the thoracic cavity. So this vacuum inflates the lungs by drawing air into the body through trachea or windpipe. The vacuum sucks air from the atmosphere down into our lungs. Okay, അപ്പോൾ അതൊക്കെ ഒന്ന് വായിച്ച് നോക്കുക. അൺടിൽ എയർ പ്രഷർ ഈസ് ഈക്വൽ ബോത്ത് ഇൻസൈഡ് ദ ലങ്സ് ആൻഡ് ഇൻ ദ എയർ ഔട്ട്സൈഡ് അവർ ബോഡി. അപ്പോൾ രണ്ട് പ്രഷറും ഈക്വൽ ആവുന്നവർ എന്തുണ്ടാവും? ഈ ഒരു പ്രോസസ്സ്, അതായത് എയറിനെ നമ്മൾ ഉള്ളിലേക്ക് സക്ക് ചെയ്യുന്ന പ്രോസസ്സ് നടക്കും. പ്രഷർ ഈക്വൽ ആയി കഴിഞ്ഞാൽ പിന്നെ എന്താണ് നമ്മൾ ശ്വാസം ഉള്ളിലേക്ക് വെച്ച് പിന്നെ അത് പുറത്തേക്ക് വിടും. ഓക്കെ, ദെൻ വേരിയസ് സിറ്റുവേഷൻസിലുള്ള പ്രഷർ എത്രത്തോളം പ്രഷർ ക്രിയേറ്റ് ചെയ്യുന്നുള്ളതാണ് വാക്വം, അതായത് സ്പേസ് വാക്വം 10⁻²⁸ kg 10⁻⁶⁸ kg ആണ്. ദെൻ എവർ അച്ചീവ്ഡ് ബൈ എ മാൻ മെയ്ഡ് ഗിസ്മോ, അതൊരു ഒരു എന്താ പറയുക ഒരു എക്യുപ്മെൻറ്റ്. ദെൻ ഓർഡിനറി വാക്വം പമ്പ്സിൽ 10⁻⁶, അങ്ങനെ ഡിഫറെൻറ്റ് പ്രഷേഴ്സ് നമുക്ക് തന്നിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് പറയുന്നത് ഒരു ഹിസ്റ്ററി പോലെയാണ്, അതായത് ഫസ്റ്റ് വാക്വം ക്രിയേറ്റ് ചെയ്തത് ആരാന്നൊക്കെ. അപ്പോൾ ബി സിയിലാണ് വാക്വം ക്രിയേറ്റ് ചെയ്യുന്നത്, അതിന് എഹ്റോൺസ് സിറിഞ്ച് എന്നാണ് പറയുക. ഓക്കെ, എന്താണ് വാട്ടർ പമ്പിൽ വേണ്ടിയിട്ട് വാട്ടർ പമ്പിൻ്റെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ആ ഒരു എക്യുപ്മെൻ്റ് ക്രിയേറ്റ്. ദെൻ പറയുന്നത് ഗലീലിയോൻ്റെ ഒരു എക്സ്പെരിമെൻ്റ് ആണ്, അതായത് 16th century, ദാറ്റ് ഈസ് വാട്ടർ മുകളിലേക്ക് കയറ്റാൻ വേണ്ടിയിട്ടുള്ളൊരു പമ്പ് യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഹൈറ്റ് വരെ മാത്രമേ വാട്ടർ കയറുള്ളൂ. കാരണം എന്താ, അതായത് എത്ര ഡയാമീറ്റർ എത്ര കൂടിയാലും ഈ വാട്ടർ എന്ന് പറയുന്നൊരു പെർട്ടിക്കുലർ ഹൈറ്റ് വരെ എത്തുള്ളൂ. കാരണം അവിടെ നിന്ന് അങ്ങോട്ട് എന്താണ് കയറില്ല. അപ്പോൾ അതിനുള്ള കാരണം എന്താണ്? വാക്വം ആണ്. സോ
അദ്ദേഹം ഒബ്സർവ് ചെയ്തൊരു കാര്യം, ടെൻ ടെൻ മീറ്റർ ഹൈറ്റിൽ മാത്രം അതിനപ്പുറത്തേക്ക് വാട്ടർ എന്ത് ചെയ്യില്ല, മുകളിലേക്ക് പോവില്ല. ദെൻ ഇൻ 1643 ടോറിസെല്ലി ഡിസ്കവേർഡ് ദ അറ്റ്മോസ്ഫിയർ പ്രൊഡ്യൂസ്ഡ് എ പ്രഷർ. അപ്പോൾ നമുക്കിപ്പോൾ നമ്മളതിന് അറ്റ്മോസ്ഫിയറിക് പ്രഷറാണ്. സോ ഇൻ 1643 ടോറിസെല്ലി ഡിസ്കവേർഡ് ദാറ്റ് അറ്റ്മോസ്ഫിയർ പ്രൊഡ്യൂസ്ഡ് എ പ്രഷർ ഈക്വൽ ടു ദ ഫോഴ്സ് എക്സേർട്ടഡ് ബൈ എ കോളം ഓഫ് മെർക്കുറി അബൌട്ട് 760 മില്ലിമീറ്റർ ഹൈറ്റ് ഇൻ ആൻഡ് 1 സെൻറ്റിമീറ്റർ സ്ക്വയർ ഏരിയ. സോ ആ സ്പേസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, ടോറിസെല്ലിയൻ വാക്വം എന്ന് പറയുന്നത്. ദെൻ ഫസ്റ്റ് മെക്കാനിക്കൽ പമ്പ് ഇൻവെൻറ്റ് ചെയ്തത് ആരാണ്, ഓട്ടോ. 1650 ദെൻ 19th century മുതൽ തന്നെ വാക്വം ടെക്നിക്സൊക്കെ അപ്പം കുറച്ചും കൂടി കൂടുതലായിട്ട് യൂസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അതൊക്കെ നോക്കുക. ദെൻ പറയുന്നത്, ഇപ്പോൾ വാക്വം പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പമ്പുകൾ, അതായത് വാക്വം പമ്പ്സ്, അതായത് മുന്നത്തെ പണ്ടത്തെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ടായി. പിന്നെ അതുപോലെ തന്നെ സക്ഷൻ ചെയ്യുന്ന സാധനങ്ങൾ, എന്ന് വെച്ചാൽ സബ്സ്റ്റൻസസ് ദാറ്റ് അബ്സോർബ് ഗ്യാസസ്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് മെറ്റീരിയൽസ് കൂടി ഇൻവെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വാക്വം പ്രൊഡ്യൂസ് ചെയ്യാൻ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. കുറച്ച് സബ്സ്റ്റൻസുകളാണ് ഫോസ്ഫറസ് വേപ്പർ, വാക്വം ലാംപ്സിൽ ഉപയോഗിക്കുന്ന ഗ്യാസുകൾ, അതൊക്കെ വാക്വം ലാംപ്സിലുള്ള ഗ്യാസിനൊക്കെ എന്ത് ചെയ്യും, അബ്സോർബ് ചെയ്യും. ദെൻ പിന്നീട് പമ്പുകൾ കണ്ടുപിടിച്ചു ഈ ഒരു ഐഡിയ വെച്ചിട്ട്. ദെൻ ലിക്വിഡ് നൈട്രജൻ എന്ന് പറയുന്നത് ഇതുപോലത്തെ ഒരു അബ്സോർബൻ്റ് ആണ്. നമ്മളിപ്പം എന്താ ട്യൂബ് ലൈറ്റ്സ് ഒക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതിലൊക്കെ എന്താണ് വാക്വം വേണം. അപ്പോൾ അങ്ങനെ ഡേ ടു ഡേ ലൈഫിൽ നമുക്ക് വാക്വം ഒരു പാർഷ്യൽ വാക്വം ആവശ്യമായിട്ടുള്ള ഒരുപാട് സന്ദർഭങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെ ഹിസ്റ്ററി ഒന്ന് വായിച്ചു നോക്കുക. പിന്നെ ഇതിൽ പറയുന്ന കുറച്ച് ആപ്ലിക്കേഷൻസാണ് പറയുന്നത്. നമ്മൾ ഇലക്ട്രോണിക്സിൽ യൂസ് ചെയ്യുന്ന കുറേ ഡിവൈസുകൾ, സെമി കണ്ടക്ടേഴ്സ്, അതേപോലെ തന്നെ ഇപ്പോൾ തിൻ ഫിലിംസ്, ദെൻ സർക്യൂട്ടിലെ പല കമ്പോണൻസ്, ലിക്വിഡ് ക്രിസ്റ്റൽ ഡിവൈസ് ഒക്കെ ഉണ്ടാക്കാനായിട്ട് എന്ത് വേണം, വാക്വം ടെക്നിക്സ് എന്താണ് എസെൻഷ്യലാണ്. ഓക്കെ, ദെൻ ഡ്രയേഴ്സ്. ഓക്കെ, ഡ്രയേഴ്സിൽ ദെൻ കപ്പാസിറ്റേഴ്സ്, കേബിൾസ്, ഇലക്ട്രിക്കൽ മോട്ടോഴ്സ്, ബൾബ്, ഇലക്ട്രിക്കൽ ബൾബ്സ്, ഇതൊക്കെ ദേ ആർ ഓൾ ഇമ്പോസിബിൾ വിത്തൗട്ട് അഡിക്വേറ്റ് വാക്വം സെറ്റപ്സ്. ദെൻ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ്, മെറ്റൽസ്, അതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, മെറ്റൽ പ്രൊഡക്ഷൻ്റെ പല സ്റ്റേജുകളിലും വാക്വം ആവശ്യമാണ്. ഓക്കെ, ദെൻ സിന്തറ്റിക് ഫൈബർ, പോളിയമൈഡ്സ് ഉണ്ടാക്കാൻ, ഓർഗാനിക് സോൾവെൻസ്, അങ്ങനെ കുറേ കാര്യങ്ങൾക്ക് വേണം. പിന്നെ അതുപോലെ തന്നെ മെഡിക്കൽ ഇൻസ്ട്രുമെൻസൊക്കെ ഉണ്ടാക്കാനായിട്ട് സ്റ്റെറിലൈസേഴ്സ് എന്ന് വെച്ചാൽ നമ്മൾ ക്ലീനിങ്, അപ്പോൾ മെഡിക്കലിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, കുറേ എക്യുപ്മെൻറ്റ്സ് ക്ലീൻ ചെയ്യണം, സ്റ്റെറിലൈസേഴ്സ് ആവശ്യമാണ്. ദെൻ ആൻറ്റിബയോട്ടിക്സ് ഉണ്ടാക്കാനായിട്ട്, ദെൻ പ്രിസിഷൻ കാസ്റ്റിംഗ് പ്ലാൻസ് എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മുടെ ബോഡി പാർട്സ് ഒക്കെ ഉണ്ടല്ലോ, അതായത് ആക്സിഡൻറ്റ് പറ്റി എന്തെങ്കിലും പൊട്ടിപ്പോയൊക്കെ കഴിഞ്ഞാൽ അങ്ങനത്തെ ബോഡി പാർട്സൊക്കെ ഉണ്ടാക്കുന്ന പ്ലാൻസ് ഉണ്ട് നമ്മുടെ മെഡിക്കൽ ആവശ്യത്തിന്. അപ്പം അങ്ങനത്തെ പ്ലാൻസിലൊക്കെ എന്തുണ്ട്, വാക്വം വൈഡ്ലി യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊന്ന് വായിച്ച് നോക്കുക. ദെൻ യൂണിറ്റ്സ് ആണ് പറയുന്നത്, വാക്വം മെഷർ ചെയ്യുന്ന യൂണിറ്റുകൾ. അതൊന്ന് ഓർത്ത് നോക്കി വെച്ചോളൂ. ഓക്കെ, ഡൈൻസ് പെർ സെൻറ്റിമീറ്റർ സ്ക്വയർ, ദെൻ ബാറ്, ദെൻ മില്ലിമീറ്റർ എച്ച് ജി ഓർ മില്ലി ബാർ, ദെൻ അറ്റ്മോസ്ഫിയർ, ഇങ്ങനത്തെ യൂണിറ്റുകളൊക്കെ ഒന്ന് നോക്കുക.